ഇവിടൻ സംഗീതം ചെയ്ത ഗാനങ്ങളിൽ ഒരു നല്ല ശതമാനം പാട്ടുകൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. കുറേ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടുകെട്ടിലാണ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് കിട്ടി. സിനിമയിലും സിനിമയിലല്ലാണ്ട് സിനിമയിലല്ലാതെയും. അപ്പൊ അത്തരം വിശേഷങ്ങൾ കൂടുതൽ പറയാൻ നമുക്ക് ഓർമ്മയാണ്. സകലം എന്താ പറയാ, ഒരു ഡിക്ഷണറി മാറി ചോദിച്ചാൽ എല്ലാ പാട്ടും പുള്ളിക്ക് അറിയാം. പാട്ടുകൾ പറയും, ട്യൂണും അറിയാം, അതിന്റെ ട്യൂണുകൾ അറിയാം, അതിന്റെ ലൈൻ അറിയാം, അതിന്റെ രാഗങ്ങൾ അറിയാം, എവിടെ വെച്ചാണ് റെക്കോർഡ് ചെയ്തത്, എങ്ങനെയാണ്, അതിന്റെ ഒരുപാട് കഥകൾ ഓർത്തു. മെമ്മറി പവർ, അദ്ദേഹത്തിന് എല്ലാ പാട്ടും ഓർമ്മയാണ്. അപ്പൊ നമുക്ക് സംഗീത സമാഗമത്തിന്റെ ഈ വേദിയിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒരു പക്ഷേ പലർക്കും അറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം സിനിമയ്ക്ക് മുമ്പുള്ളൊരു ബന്ധമാണ് ഗിരീഷും രഘുവേട്ടനും. എന്നാണ്, എന്ത് പ്രായമുള്ളപ്പോഴാണ് ഗിരീഷ് രഘുവേട്ടനായിട്ടൊരു? എൻ്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ പ്രത്യേക ഘട്ടത്തിൽ നിന്നു, തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായിരുന്നു ഞാൻ പഠിച്ചത്. സാമ്പത്തികമല്ലാതെ സമ്പന്നമായൊരു സംഗീത സമ്പന്നമായ സംഗീതവും സാഹിത്യവും സമ്പന്നമായൊരു കുടുംബത്തിനാണ് വരുന്നത്. പക്ഷേ സിനിമ എൻ്റെ ഒരു തുടക്കം ഒരു കുസൃതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഗോദാദിൻ്റെയും പുടോഫ്കിൻ്റെയും കുറസോവയുടെയും ബർഗ്മാൻ്റെയും സിനിമയുടെ ഒരു ആരാധകനായിരുന്നു പഠിക്കുമ്പോൾ. ജോൺ അബ്രഹാമിൻ്റെ അമ്മയറിയാൻ എന്നൊരു സിനിമയ്ക്ക് ബക്കറ്റുകൾ പിരിവിന് പോയ ആളാണ് ഞാൻ. 50 റുപ്യ കിട്ടും, 45 റുപ്യക്ക് ഭക്ഷണം കഴിക്കും, 5 റുപ്യ ജോൺ അബ്രഹാമിന് കൊടുക്കും. രാവിലെ പോകണമല്ലോ. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി, വളരെ ഗൗരവപ്പെട്ട സിനിമ പട്ടിണിക്കാരന് അത്താഴ പട്ടിണിക്കാരനുള്ളതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സിനിമ ഇതിനപ്പുറത്തൊരു മേഖലയുണ്ട്, സമ്പന്നനാവാൻ സിനിമനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സൂത്രത്തിൽ നിന്നാണ് ഞാൻ കമേഴ്സ്യൽ സിനിമയിലേക്ക് വരുന്നത്. നൈഫ് ഇൻ ദി വാട്ടർ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ, സെവൻ സീൽ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ, അങ്ങാടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പാട്ടെഴുതിയാലോ പൈസ ഉണ്ടാവും, പൈസ ഉണ്ടാവും. ഇത് ഞാൻ തിരിച്ചറിയുന്ന സമയത്താണ് എങ്ങനെ കമേഴ്സ്യൽ സിനിമയിൽ കടന്ന് കയറാം. അങ്ങനെ ഇരിക്കുമ്പോൾ അഭിലാഷ് ഫിലിംസിൻ്റെ ദിനേശ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അറിയാൻ ഞാൻ പാട്ടെഴുതുന്നു, കാരണം റേഡിയോയിലൊക്കെ പാട്ടെഴുതുന്ന. അപ്പോൾ ഒരു കത്ത് തരുന്നു രഘുവേട്ടന്, ഈ വരുന്ന ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പേരുള്ള മനുഷ്യൻ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പാട്ടെടുത്തു, ഇയാൾക്കൊരു അവസരം കൊടുക്കണമെന്ന്. ഈ കത്തുമായിട്ട് ഞാൻ ഫറോക്കിൽ ചെല്ലുകയാണ്, പൂതേരി എന്ന സ്ഥലത്ത്. അന്ന് ആ വീട്ടിൽ പോകാൻ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്നൊരിടമല്ലത്, ഒരു കൊട്ടാരമാണത്. മുഖാംബിക പോലത്തെ ഒരു അമ്മയുണ്ട് അവിടെ. അപ്പം അമ്മ, ഞാൻ ഒന്ന് രഘുവേട്ടനെ കാണണം എന്ന് പറഞ്ഞപ്പം രഘു എന്നൊരു വിളി വിളിച്ചു. ഒരു കുട്ടി വന്നിട്ടുണ്ട് കാണാൻ എന്ന് പറഞ്ഞു. പക്ഷേ രഘുവേട്ടൻ അവിടെ നിന്ന് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ കത്തൊക്കെ അവിടെ കിട്ടേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. രഘുവേട്ടൻ്റെ പെങ്ങളെ സംഗീതം പഠിപ്പിക്കുന്നത് എൻ്റെ പെങ്ങളെ ഭർത്താവാണ്. അപ്പോൾ ഈ കത്ത് ഇദ്ദേഹം വാങ്ങിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ അംഗീകാരം. ഞാൻ പറഞ്ഞു ഞാൻ പാട്ടുമൊക്കെ എഴുതുന്നതാണ്, ട്യൂണിന് എഴുതുമോ നീ പാട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെ ട്യൂണ് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതിയിട്ടേ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ട്യൂൺ പറഞ്ഞു തന്നു. ഓർക്കുന്നുവോ? ഓർക്കുന്നു. ട്യൂണ് തന്നു. ഞാനിത് മുട്ടുംകാൽമല വെച്ച് എഴുതി കൊടുത്തു ട്യൂണിന്. അപ്പം തന്നെ, അപ്പം അവിടുന്ന് കീശയെന്നൊരു കഷ്ണം കടലാസ് ഞാൻ എവിടെ എപ്പോഴും പോകുമ്പോഴും ഇന്ത്യയിൽ ഉണ്ടാവും. ആർക്കാണ് എവിടെയാണ് പാട്ട് എഴുതേണ്ടി വരുന്ന അറിയുള്ളൂ. അതുകൊണ്ട് ഒരു കഷ്ണം കടലാസും ഒരു പേനയും എൻ്റെ മനസ്സിൽ എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഇത് ഇപ്പോഴും ഇതാ നോക്കൂ, എൻ്റെ അത് കടലാസുണ്ട്. ആരാണ് പാട്ട് എഴുതാൻ പറയുന്നത്? ഒരു പ്രിക്കോഷനാണ് അതെൻ്റെ. രഘുവേട്ടൻ ഹാപ്പി ഹാപ്പി, കാരണം അദ്ദേഹം പാടിത്തന്ന മധുവന്തി രാഗത്തിന് 1.5 സെക്കൻഡ് കൂടി ഞാൻ പാട്ടെഴുതി കൊടുത്തു, അതും ഹിമവല ശൃംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഓർക്കുന്നുവോ നാഥൻ, ഓർക്കുന്നുവോ ആ ചാരു ചൈത്ര നിഷീധം പ്രാലേയ പർവ്വത
സാനുവിൽ നിന്നാദ്യം പ്രണയമന്ദാകിനി തീർത്ത ചിത്രം ഓർക്കുന്നുവോ നാഥൻ ഓർക്കുന്നുവോ എന്നാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ട്. അന്ന് മദ്രാസിലാണ് സിനിമ ഉള്ളത്. ഞാൻ എന്നെ ആദ്യമായിട്ട് മദ്രാസ് കാണിച്ചിരുന്ന അദ്ദേഹമാണ്. തമിഴൊന്നും അന്ന് ഇന്ന് പറഞ്ഞുകൂടാ അന്ന് പറഞ്ഞുകൂടാ, എന്നാലും തമ്പി അണ്ണൻ എന്നൊക്കെ ഞാൻ പറയും. വിദ്യാസാഗർ ഞാൻ എത്രയോ 100 പടത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ 2 ഡയലോഗേ ഉള്ളൂ. പുതുമ പുതുമ ലിറിക് എഴുതി കൊടുക്കാം. അയ്യോ എന്ന അദ്ദേഹം പറയും. കൊള്ളൂല്ലോ എന്നല്ല, അയ്യോ എന്നുള്ളൊരു ശബ്ദമാണ്. ഏത് നമ്മൾ ഏത് പാട്ടൊക്കെ എഴുതുമ്പോൾ എന്നറിയ, നമ്മളെ പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു. ട്യൂണിട്ട് എഴുതിയാണ് പോതുമാ. അയ്യോ അയ്യോ എന്നാണ് ഉത്തരം. അതിൻ്റെ അർത്ഥം കൊള്ളുമല്ലോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അത് ഇളയരാജ സാറും അങ്ങനെയാ പറയാ, അയ്യോ ആണ്, ശരിയായിട്ടില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അത് അവരുടെ റിയാക്ഷനാണ്. ഏറ്റവും ഇന്ന് ഓർമ്മയിൽ നിൽക്കുന്ന പെട്ടെന്ന് ഏതെങ്കിലും പാട്ടുകൾ പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ശ്യാമയിലെ പാട്ടുകളാണ്. അപ്പം അന്ന് ഷിബുനെ കളിയാക്കിയിട്ട് ഡെന്നിസൊക്കെ പറയുമായിരുന്നു, ഈ ചെമ്പരത്തി പൂവേ ചൊല്ലുമെന്ന് എഴുതിയിട്ട് അത് കൊടൈക്കനാലാണ്, കൊടൈക്കനാലിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. അവിടെ എങ്ങും ചെമ്പരത്തി പൂവ് അന്വേഷിച്ചിട്ട് കാണുന്നില്ല. അപ്പം അത് പക്ഷെ ആ പാട്ട് ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.